സാധാരണ നമ്മൾ ഇത്ര സന്ദർഭങ്ങളിൽ ഹാപ്പി വിഷു പറഞ്ഞാണ് തുടങ്ങാറ്. പക്ഷെ ഇന്ന് ഹാപ്പി വിഷു അല്ല, ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ്? ഗസ് ഉണ്ട് എന്തെങ്കിലും? ഇല്ല ഇല്ല, എന്നാ നോക്കാം. ഇതാണോ സർപ്രൈസ്? കണ്ടിട്ട് എന്തോ ഒരു പരിചയം. ഇതെന്തായിരിക്കും സംഭവം? എങ്ങനെ എൻ്റെ അമ്മ, ഞാൻ എൻ്റെ ബർത്ത്ഡേ ആയിട്ട് കേക്ക് ഒന്നും കഴിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ആ, ഞാൻ ഭയങ്കരമായിട്ട് വണ്ണം വെച്ചു കുറച്ച് ദിവസം. കേക്ക് ആരാ കേക്ക് കട്ടിയ? ഈ വിഷുവും ബർത്ത്ഡേയും കൂടെ ഒരുമിച്ച് വരുമ്പോ സാധാരണ ഗതിയിൽ ഏതാണ് ആഘോഷിക്കാറ്? ഞാൻ യൂഷ്വലി കുറെ വർഷമായിട്ട് കേരളത്തിലാണ്, ഷൂട്ടിംഗ് ആയിരിക്കും 14th April എപ്പോഴും. അപ്പോൾ വിഷുവും ബർത്ത്ഡേയും എല്ലാം ഒരുമിച്ച് ആഘോഷിക്കും. ഒരു കേക്ക് കട്ടിംഗ് ഉണ്ടാവും, പായസം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അതെ 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 അതെ. ഓക്കെ, ഞാനേ ഈ സുധീനെ ആദ്യം കാണുമ്പോഴേ എനിക്ക് ആദ്യം സ്ട്രൈക്ക് ആവുന്ന ഈ പൂച്ചക്കണ്ണും, നമ്മളുടെ പൂച്ചക്കണ്ണ പറയും, പൂച്ചക്കണ്ണും ശബ്ദമാണ്. ആരെങ്കിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അത് നമുക്ക്, എനിക്കതിന് ക്രെഡിറ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല. എനിക്ക് കിട്ടിയിരിക്കുന്നത് കണ്ണും പിന്നെ ശബ്ദം എൻ്റെ അച്ഛനെ പോലത്തെ ശബ്ദമാണ്. അതിന് ഞാൻ സ്പെഷ്യലായിട്ട് വർക്കൊന്നും ചെയ്തിട്ടില്ല, അപ്പോൾ അതിന് ഒരു ക്രെഡിറ്റും എനിക്കില്ല. ഈ കണ്ണും ശബ്ദവും സൗന്ദര്യമൊക്കെ കണ്ട് പെമ്പിള്ളേരൊന്നും പുറകെ വന്നിട്ടില്ല? വന്നിട്ടുണ്ട്, പക്ഷെ പേടിച്ചിട്ട്. എന്നെ കണ്ട് അങ്ങനെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും എന്ന് തോന്നൂല. ഞാൻ കുറച്ച് അങ്ങനെ ഒരു ഷൈ ഇൻട്രോവേർട്ടഡ് ആയതുകൊണ്ട് അങ്ങനെ ആക്സസിബിലിറ്റി ഇല്ല. എന്നിട്ട് കൊച്ചിയാണോ മുംബൈ ആണോ ഇഷ്ടം? എനിക്ക് കൊച്ചി കുറച്ചുകൂടി റിലാക്സ്ഡ് ആണ്. പിന്നെ കൊച്ചി ഇപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഒരു ഇവിടെ സക്സസ് കിട്ടിയതുകൊണ്ട് കുറച്ചുകൂടി പാമ്പറിങ് കിട്ടും. പക്ഷെ ബോംബെ എനിക്ക് വേണ്ടി റിയാലിറ്റി ചെക്കാണ്. അവിടെ പോകുമ്പോൾ കിക്ക് ഇൻ യുവർ ബിഹൈൻഡ് ഒരു കിട്ടും, ഒരു റിയാലിറ്റി ചെക്ക് വരും, തിരിച്ച് ഗ്രൗണ്ടിലോട്ടേക്ക് വരും. ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. അതെ അതെ, എനിക്ക് ഇവിടുത്തെ ഫുഡാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നാട്ടിലത്തെ ഫുഡാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. കുറേ ഇടയ്ക്കിടയ്ക്ക് വണ്ണം വയ്ക്കും, വണ്ണം വയ്ക്കുമ്പോൾ പിന്നെ കട്ട് ഡൗൺ. ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ട്, വയറൊക്കെ ചാടി ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ട് പിന്നെ തിരിച്ച് കട്ട് ഡൗൺ ചെയ്യുന്നത്. അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ അവിടെ മറ്റേ മുംബൈയിലെ ചോട്ടാരാജ് ആണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ കൊച്ചിക്കാർക്ക് മൈക്കിളപ്പൻ ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഒരു ഷൂട്ടിംഗ് അനുഭവങ്ങളൊക്കെ? അത് ഭയങ്കര നല്ല രസമായിരുന്നു. ഭീഷ്മപുരം പിന്നെ അമ്പലനീരത്തിൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യണമെന്ന് എപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നു. അതാണ് കരിയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ. വളരെ റിലാക്സ്ഡ് അറ്റ്മോസ്ഫിയറാണ് അമ്പലനീരത്തൊക്കെ ആകുമ്പോൾ. നമുക്ക് അധികമൊന്നും ചെയ്യണ്ട, ക്യാമറ ആംഗിൾസും അതിലെല്ലാം എല്ലാ ഇഫക്റ്റും ക്രിയേറ്റും ആസ് ആക്ടേഴ്സ് നമുക്ക് ലൈൻസ് ഒക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ മതി, ബാക്കിയൊന്നും വേണ്ട. ഈ മൈക്കിളപ്പൻ്റെ മുൻപിലൊക്കെ വന്ന് നിന്ന് ഇങ്ങനെ ഇത്ര ഇതിലൊക്കെ ഡയലോഗ് പറയാനുള്ള ഒരു ചങ്കൂറ്റൊക്കെ എങ്ങനെയാ കിട്ടിയത്? അത് ആക്ച്വലി രാജൻ മാധവൻ നായർക്ക്, എനിക്ക് ഞാൻ ഇപ്പോഴും പറയാറുണ്ട് മമ്മൂക്കയുടെ മുന്നിൽ അഭിനയിക്കുമ്പോൾ ഒരു നെർവസ്നെസ് എപ്പോഴും ഉണ്ട്, ഇപ്പോഴും അതുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു പ്രാക്ടീസ്ഡ് നെർവസ്നെസ് ആയി എനിക്കറിയാം. നെർവസ് എന്ന് പറയുമ്പോൾ ഞാൻ ലൈൻസൊക്കെ കൂടുതലൊന്ന് റിഹേഴ്സ് ചെയ്ത് പോകും, ഫംബിളൊന്നും ആവാതിരിക്കാൻ. അപ്പം അങ്ങനെ കോൺഫിഡൻസ് പ്രാക്ടീസ് ചെയ്ത് കോൺഫിഡൻസിൽ പോകും. അങ്ങനെ ഇഷ്ടമായോ ക്യാരക്ടറിന്? ഇഷ്ടമായോ രാജൻ മാധവൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ? ഇതുവരെ ചെയ്തു പോകുന്ന ക്യാരക്ടേഴ്സിലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇത് തന്നെയാണ് രാജൻ. എനിക്ക് എപ്പോഴും ഇങ്ങനത്തെ ഗ്ലാമറും സ്റ്റൈലൈസ്ഡ് റോൾസ് ഒക്കെ ചെയ്യാനാണ് കൂടുതൽ താല്പര്യം. അപ്പം ഇങ്ങനത്തെ റോൾസ് ഇപ്പോഴാണ് ഒന്ന് കിട്ടാൻ തുടങ്ങിയിരിക്കുന്നത്.